നമസ്കാരം. അടുത്ത കാലത്തായി മോശം വാർത്തകൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ച ബൈജൂസ് ആപ്പ് എന്ന എഡ്യൂടെക് കമ്പനിയെക്കുറിച്ച് കേൾക്കാനുണ്ടായിരുന്നത്. കമ്പനി പാപ്പർ നടപടി നേരിട്ടതും ജീവനക്കാരെ പിരിച്ചുവിട്ടതും ശമ്പളം മുടങ്ങിയതും ഒടുവിൽ സ്ഥാപകനായ ബൈജു രവീന്ദ്രൻ തന്നെ കമ്പനിയിൽ നിന്ന് പുറത്താവുന്ന അവസ്ഥ എത്തിയതുമൊക്കെ വലിയ വാർത്തകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ബൈജൂസ് തിരിച്ചു വരുമെന്ന് സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രൻ പറയുന്നു. AI അധിഷ്ഠിതമായ പ്ലാറ്റ്ഫോം ബൈജൂസ് 3.0 ലോഞ്ച് ചെയ്യാൻ കമ്പനി റെഡിയാണെന്നും ജീവനക്കാർക്ക് അയച്ച കത്തിൽ അദ്ദേഹം പറയുന്നു. ബൈജൂസിന്റെ സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രൻ ജീവനക്കാർക്ക് അയച്ച കത്തിൽ കമ്പനിയുടെ തിരിച്ചുവരവ് സംബന്ധിച്ച് ശുഭപ്രതീക്ഷകൾ പങ്കുവെക്കുന്നുണ്ട്. ജൂലൈയിലെ ശമ്പളം നൽകാത്തതിനെ തുടർന്ന് കമ്പനിയിലെ ജീവനക്കാർ ആശങ്കയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അയച്ച കത്തിലാണ് ബൈജു രവീന്ദ്രൻ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നും കമ്പനി തിരിച്ചു വരുമെന്നും ഉറപ്പ് നൽകിയിരിക്കുന്നത്. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള ബൈജൂസ് 3.0 പ്ലാറ്റ്ഫോം കമ്പനി ലോഞ്ച് ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ജീവനക്കാർക്കുള്ള ജൂലൈയിലെ ശമ്പള വിതരണം മുടങ്ങിയത് സുപ്രീംകോടതി വിധിയെ തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകളിലെ പണം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നും അദ്ദേഹം കത്തിൽ വിശദീകരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡുമായുള്ള 158 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കുടിശ്ശിക കേസ് ഒത്തുതീർപ്പായതിനെ തുടർന്ന് ബൈജൂസിനെതിരായ പാപ്പരത്തെ നടപടി നാഷണൽ കമ്പനി ലോ അപ്പലറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരുന്നു. കുടിശ്ശിക വീട്ടിയതോടെ ബൈജൂസിനുമേലുള്ള നിയന്ത്രണം മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേണിന് തിരിച്ചു കിട്ടുകയും ചെയ്തു. എന്നാൽ ബൈജൂസിന് 10,000 കോടിയോളം രൂപ വായ്പ നൽകിയിട്ടുള്ള അമേരിക്കൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഇതിനിടെ NCLAT വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. NCLAT വിധി സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തതോടെ തിങ്ക് ആൻഡ് ലേണിന് വീണ്ടും ബൈജൂസിന്റെ നിയന്ത്രണം നഷ്ടമായി. ഇതോടെ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാവുകയും ശമ്പള വിതരണം മുടങ്ങുകയുമായിരുന്നു. US നിന്നുള്ള വായ്പ വകമാറ്റിയാണ് ബൈജൂസ് BCCയുമായിട്ടുള്ള കേസ് ഒത്തുതീർത്തതെന്നാണ് വായ്പദാതാക്കളുടെ വാദം. BCCയ്ക്കുള്ള കുടിശ്ശിക വീട്ടിയത് തന്റെ സഹോദരനും ബൈജൂസ് ഡയറക്ടറുമായ റിജു രവീന്ദ്രൻ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയ പണം ഉപയോഗിച്ചാണ്. 2015 മെയ്ക്കും 2022 ജനുവരിക്കുമിടയിൽ ബൈജൂസിലെ നിശ്ചിത ഓഹരികൾ വിറ്റാണ് റിജു പണം സമാഹരിച്ചത്. ഇതിൻ്റെ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും ബൈജു പറഞ്ഞു. 7,500 കോടി രൂപ ഇതിനകം താനടക്കമുള്ള പ്രമോട്ടർമാർ ബൈജൂസിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 3,796 കോടി രൂപയും ചെലവിട്ടത് കഴിഞ്ഞ 2 വർഷത്തെ ശമ്പള വിതരണത്തിനാണ്. തനിക്കോ സഹോദരനോ എതിരെ വിദേശ നാണയ വിനിമയച്ചട്ടം ലംഘിച്ചതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നില്ലെന്ന് ബൈജു കത്തിൽ വ്യക്തമാക്കി. താനോ സഹോദരനോ സാമ്പത്തിക കുറ്റവാളികളല്ല. 2023 മാർച്ച് മുതൽ ഇതിനകം 10 തവണ താൻ ഇന്ത്യയിലെത്തി. മൊത്തം 77 ദിവസം ഇന്ത്യയിൽ കഴിഞ്ഞു. റിജു അടുത്തിടെ ഇന്ത്യയിൽ എത്തിയിരുന്നുവെന്നും ബൈജു പറഞ്ഞു. വൈകാതെ കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് രൂപീകരിച്ച് നിയന്ത്രണം കൈമാറും. ഈ കമ്മിറ്റിയാണ് ബൈജൂസിന്റെ ആസ്തികൾ വിറ്റഴിക്കുന്നതടക്കമുള്ള മാർഗ്ഗങ്ങൾ പരിഗണിച്ച് പ്രശ്നപരിഹാരം തേടുക. വിദേശ വായ്പദാതാക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി. കേസ് August 22 വീണ്ടും പരിഗണിക്കുന്നതിനാൽ ബൈജൂസിന് ഇടക്കാല ആശ്വാസം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയായിരുന്നു. അമേരിക്കൻ ഹെഡ്ജ് ഫണ്ട് മാനേജറായ വില്യം മോർട്ടൺ മുഖേന ബൈജൂസ് $533 മില്യൺ ഏകദേശം 4,500 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്നും ഈ പണം തിരികെ പിടിക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് വായ്പദാതാക്കൾ US ഡെലാവെയറിലുള്ള കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോഴും ആഗോളതലത്തിൽ ഏറ്റവും വലിയ എഡ്ടെക് പ്ലാറ്റ്ഫോം ബൈജൂസ് ആണ്. എല്ലാ മാസവും ഏകദേശം 150 മില്യൺ വിദ്യാർത്ഥികൾ കമ്പനിയുടെ പ്രോഡക്റ്റുകളും സർവീസുകളും ഉപയോഗിക്കുന്നുണ്ട്. കമ്പനി വെല്ലുവിളികൾ നേരിട്ടപ്പോഴും കഴിഞ്ഞ 2 വർഷങ്ങളും ഉപയോക്താക്കൾ ഇരട്ടിയോളം വർദ്ധിച്ചു. ഒരു സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ എന്ന നിലയിലേക്ക് കമ്പനിക്ക് പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ബൈജു രവീന്ദ്രൻ കത്തിൽ പറയുന്നു. കഴിഞ്ഞ February 24 ബൈജു ജീവനക്കാർക്ക് കത്തയച്ചിരുന്നു. ബൈജൂസിന്റെ CEO സ്ഥാനത്ത് ഇപ്പോഴും താനാണെന്നും ആ സ്ഥാനത്തിന് മാറ്റം വന്നിട്ടില്ലെന്നും അദ്ദേഹം കത്തിൽ പറയുന്നുണ്ട്. ബൈജു രവീന്ദ്രനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓഹരി ഉടമകൾ നടത്തിയ യോഗം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞും ബൈജു രവീന്ദ്രൻ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ജീവനക്കാർക്ക് കത്തെഴുതിയിരിക്കുന്നത്. ബൈജൂസിന്റെ CEO എന്ന നിലയിലാണ് നിങ്ങൾക്ക് ഞാൻ കത്തെഴുതുന്നത്. മാധ്യമങ്ങളിൽ പ്രസ്താവിക്കുന്നത് പോലെ ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടില്ല. എന്നെ പുറത്താക്കാൻ നടത്തിയ യോഗം നിയമവിരുദ്ധമാണെന്ന് ഞാൻ ആവർത്തിക്കുന്നു. ബൈജൂസിന്റെ മാനേജ്മെന്റിലോ ബോർഡിലോ മാറ്റങ്ങളില്ലെന്നും ബൈജു രവീന്ദ്രൻ കുറിച്ചു. അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം ജീവനക്കാർക്ക് വീണ്ടും കത്തെഴുതുന്നത്.